ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഖിൽ ശ്യാമ റിവ്യൂലേക്ക് സ്വാഗതം. അഖിൽ ടെൻഷനോടുകൂടി ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഇത് കണ്ട് ഡ്രൈവ് ചെയ്യുന്ന ജഗൻ ചോദിക്കുന്നു, എന്താ അഖിലെ? ഉടനെ അഖിൽ പറയുകയാണ്, ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ ശ്യാമ എടുക്കുന്നില്ല. ഇത് കേട്ട് ജഗൻ ചോദിക്കുന്നു, അഖിൽ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? അഖിൽ പറയുകയാണ്, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത റിസോർട്ടാണ് അങ്കിളേ അത്, അതുകൊണ്ടാ ഞാൻ ടെൻഷൻ അടിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇന്നലത്തെ കാര്യം മാനേജറോട് ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഒരു റെസ്പോൺസും ഇല്ല. ജഗൻ പറയുന്നു, നമ്മൾ ഈ റിവ്യൂസ് കണ്ടിട്ട് ഇങ്ങനത്തെ ഹോട്ടൽസ് ഒന്നും തെരഞ്ഞെടുക്കരുതെന്നാ എന്റെ അഭിപ്രായം. ഏതായാലും ശ്യാമയുടെ കാര്യത്തിൽ അഖിൽ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൾ ആ റിസോർട്ടിൽ തന്നെ കാണും. അഖിൽ വീണ്ടും ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഈ സമയം ശ്യാമ ചതുപ്പ് നിലത്തിനരികിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മറിഞ്ഞെന്ന് ശ്രദ്ധിക്കുകയാണ് ശ്രുതി. ശ്രുതി മനസ്സിൽ പറയുന്നു, ഒരു മിനിറ്റിനകം അവൾ ആ ചതുപ്പിലേക്ക് കാൽ വെക്കും, പിന്നെ പാതാളത്തിലേക്ക്. ഈ സമയം കണ്ണന്റെ രൂപം ആകാശത്ത് തെളിയുന്നുണ്ട്. ശ്രുതി പറയുന്നു, ഒരു സെക്കൻഡിനകം അവളുടെ കഥ തീരും, അവൾ ഇപ്പൊ താഴും. ഈ സമയം ആ വഴി നടന്നു വരികയാണ് റിസോർട്ടിലെ പ്രായമുള്ള ആ ചേട്ടൻ. ശ്യാമ നടന്നു പോകുന്നത് കണ്ട് ടെൻഷനോടുകൂടി ഉറക്കെ അയ്യോ മോളെ എന്ന് വിളിക്കുകയാണ് ആ ചേട്ടൻ. ശ്യാമ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതി പറയുന്നു, നശിപ്പിച്ചല്ലോ ഇഡിയറ്റ്. ശ്യാമയുടെ അരികിലേക്ക് ഓടി വന്ന ആ ചേട്ടൻ പറയുന്നു, മോളെ ആരുത്, അങ്ങോട്ട് കാല് വെക്കരുത്, അത് ചതുപ്പ. ഇത് കണ്ട് ശ്രുതി മനസ്സിൽ പറയുകയാണ്, ഈ യൂസ്ലെസ് ഏതു വഴി കയറി വന്നു മുടക്കം പിടിക്കാൻ. ആ ചേട്ടൻ ചോദിക്കുന്നു, എന്തിനാ മോളെ ഈ വഴി വന്നത്? ശ്യാമ പറയുന്നു, ഞാൻ അമ്പലത്തിലേക്ക് പോകുകയായിരുന്നു അങ്കിൾ. അപ്പോഴാ ചേട്ടൻ പറയുകയാണ്, മോളെ അമ്പലത്തിലേക്കുള്ള വഴി ഇതല്ല, ദേ അങ്ങോട്ടാ പോകേണ്ടത്. ശ്യാമ പറയുന്നു, പക്ഷേ ബോർഡുകൾ വെച്ചിരിക്കുന്നത് ഇങ്ങോട്ടായിരുന്നല്ലോ. ഇത് കേട്ട ചേട്ടൻ പറയുകയാണ്, ഓ അതോ, തലതെറിച്ച ചില ടൂറിസ്റ്റുകൾ വരും, ഈ മയക്കുമരുതും മദ്യമൊക്കെ കഴിക്കുന്ന കുറെ വൃത്തികെട്ട പിള്ളേര്, അവന്മാരാരേലും കാട്ടിക്കൂട്ടിയ വികൃതിയായിരിക്കും. മോളെ ആ ചതുപ്പിൽ വീണ പിന്നെ കരകയറാനാകില്ല, മരണം ഉറപ്പാ. ഈ ചതുപ്പിൽ അറിയാതെ വന്ന് വീണ് ഒത്തിരി ടൂറിസ്റ്റുകൾ മരിച്ചിട്ടുണ്ട്. 3 മാസം മുമ്പ് ഒരു ബോംബെക്കാരി വീണ് മരിച്ചതാ. ഇത് കേട്ട് ഞെട്ടി ശ്യാമ പറയുന്നു, അങ്കിളെ അങ്കിള് വിളിച്ച കാരണമാ ഞാൻ രക്ഷപ്പെട്ടത്. ആ ചേട്ടൻ പറയുന്നു, ഓ ഭാഗ്യം. ശ്യാമ ചോദിക്കാണ്, അല്ല അങ്കിളിത് ഈ സമയത്ത് എങ്ങോട്ട് പോകുക? ആ ചേട്ടൻ പറയുന്നു, ഞാൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോയി മടങ്ങുന്ന വഴിയാണ് മോളെ. ഞങ്ങൾ സെക്യൂരിറ്റികൾക്ക് റിസോർട്ടിൽ നിന്ന് ഭക്ഷണമൊന്നും തരാറില്ല. എന്തായാലും ദൈവം എന്നെ മോളുടെ അടുത്ത് എത്തിച്ചതാ, മോള് ദൈവാനുഗ്രഹം ഉള്ള കുട്ടിയാ. ശ്യാമ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇപ്പോ എന്റെ മുന്നിൽ നിൽക്കുന്നതും ഒരർത്ഥത്തിൽ ദൈവം തന്നെയാ. ചേട്ടൻ പറയുന്നു, ദൈവദൂതനാണെന്ന് പറ മോളെ. ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം മറ്റൊരാളെ അയാൾ അറിയാതെ ദൈവദൂതനാക്കും. ഇപ്പൊ മോളെ രക്ഷിക്കാൻ ഞാൻ അറിയാതെ എന്നെ വിട്ടത് സാക്ഷാൽ കൊടുവ ശ്രീകൃഷ്ണ സ്വാമിയാണ് മോളെ. വാ മോളെ, ക്ഷേത്രത്തിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ആ ചേട്ടൻ ശ്യാമയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുകയാണ്. ഇത് കണ്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ശ്രുതി. തുടർന്ന് വളരെ സന്തോഷത്തോടുകൂടി ശ്യാമ ക്ഷേത്രത്തിലേക്ക് ചെല്ലുകയാണ്. കൃഷ്ണന്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്യാമ പറയുന്നു, എന്റെ കൃഷ്ണ, ഈ ലോകത്ത് എവിടെയായാലും എനിക്ക് നിന്നെ കാണണം, നിന്നെ ഞാൻ കാണാതിരിക്കില്ല. ഇന്ന് ഓർക്കാപ്പുറത്താ നിന്നെ കാണാനുള്ള ഭാഗ്യം കൈവന്നത്. നീ എന്നെ വിളിക്കുകയായിരുന്നില്ലേ കണ്ണ? ദേ നാളെ ലേലമാ, ഫാക്ടറി ഞങ്ങൾക്ക് തന്നെ തന്നേക്കണേ. ഇതേ ഞങ്ങളുടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാ, നിനക്കറിയാലോ. ഈ സമയം അവിടേക്ക് വരുന്ന തിരുമേനി ശ്യാമയ്ക്ക് പ്രസാദം കൊടുക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മായ മനസ്സിൽ പറയുന്നു, ശേ ജഗൻ ഇല്ലാത്തത് കൊണ്ട് വല്ലാത്ത ബോറടിയാ, പുറത്തിറങ്ങി ഒന്ന് നടന്നാലോ. അങ്ങനെ പുറത്തിറങ്ങി നടക്കുകയാണ് മായ. തുടർന്ന് ജഗനും അഖിലും റിസോർട്ടിലേക്ക് വരുന്നു. ടെൻഷനോടുകൂടി റൂമിലേക്ക് ചെന്ന അഖിൽ വാതില് തുറന്ന് ഉറക്ക ശ്യാമയെന്ന് വിളിക്കുകയാണ്. അവിടെയെങ്ങും ശ്യാമയെ കാണുന്നില്ല. ശ്യാമ ഇത് എവിടെ പോയി എന്ന് പറഞ്ഞ് ടെൻഷനോടുകൂടി റൂമിന് പുറത്തേക്ക് ഇറങ്ങുന്ന അഖിലിന്റെ അരികിലേക്ക് വന്ന് ജഗൻ ചോദിക്കുന്നു, എന്താ അഖിൽ? അഖിൽ പറയുന്നു, ശ്യാമയെ മുറിയിലെങ്ങും കാണുന്നില്ല, എങ്ങോട്ട് പോയി എന്നറിയില്ല. ജഗൻ പറയുകയാണ്, ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും, എങ്ങോട്ട് പോകാനാ? ഈ സമയം അവിടേക്ക് വരുന്ന സെക്യൂരിറ്റിയോട് അഖിൽ ചോദിക്കുന്നു, എന്റെ വൈഫിനെ കണ്ടായിരുന്നു. സെക്യൂരിറ്റി പറയുന്നു, മാഡം പുറത്തേക്ക് പോകുന്നത് കണ്ടു, എങ്ങോട്ടാണെന്ന് അറിയില്ല. ജഗൻ പറയുകയാണ്, പ്രകൃതി ഭംഗി കാണാൻ വേണ്ടി പോയതായിരിക്കും. ഉടനെ വരൂ അഖിലെ. ഇത് കേട്ടൊന്ന് ആലോചിച്ച് അഖിൽ അവിടെ നിന്ന് പോകുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അഖിലിനെ നോക്കി നിൽക്കുന്ന ജഗൻ മനസ്സിൽ പറയുകയാണ്, നീ ഇനി എത്ര തിരഞ്ഞാലും അവൾ ഇനിയും തിരിച്ചു വരാൻ പോകുന്നില്ലടാ. ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തിൽ അവളുടെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഈ സമയം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് നടക്കുകയാണ് മായ. പെട്ടെന്ന് മായയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ശ്രുതി വെച്ച ബോർഡ്. പുഞ്ചിരിച്ചുകൊണ്ട് മായ മനസ്സിൽ പറയുന്നു, ഓ ഈ ബോർഡുകൾ വെച്ചതുകൊണ്ട് എളുപ്പമായി അമ്പലത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ കുഴങ്ങേനെ. ഇങ്ങനെ പരോപകാരം ചെയ്യുന്നവർ ആരായാലും അവരെ പൂവിട്ട് പൂജിക്കണം. ലേലം ഹാള് കാണാൻ പോയിരിക്കുകയാണ് ജഗൻ. ജഗൻ വന്നാൽ എന്നെ അന്വേഷിക്കും, അതിനു മുമ്പ് എനിക്ക് തിരിച്ചെത്തണം. ലേലമല്ലേ, അവളാണെങ്കിൽ കൃഷ്ണന്റെ ആളാ, ഞാൻ പോയി പ്രാർത്ഥിച്ചാൽ കൃഷ്ണൻ കേൾക്കുമോന്ന് എനിക്കൊന്ന് അറിയണം. അങ്ങനെ മായ ആ ചതുപ്പ് നിലത്തിനരികിലേക്ക് നടന്നു പോകുകയാണ്. പുഞ്ചിരിച്ച് ചുറ്റും നോക്കി നടക്കുന്ന മായ പെട്ടെന്ന് ആ ചതുപ്പിലേക്ക് വീഴുന്നു. താഴ്ന്നുകൊണ്ടിരിക്കുന്ന മായ ഉറക്കെ പറയുന്നു, അയ്യോ ഓടിവായോ, എന്നെ രക്ഷിക്കണേ, അയ്യോ എന്നെ രക്ഷിക്കണേ. ഈ സമയം ക്ഷേത്രത്തിൽ നിന്നും
മടങ്ങിപ്പോകുന്ന ശ്യാമ ഇത് കേൾക്കുകയും മായയുടെ അരികിലേക്ക് ഓടി വരികയുമാണ്. മായ അവിടെ സൈഡിൽ കിടക്കുന്ന ഒരു വള്ളിയിലേക്ക് പിടിക്കാനായി ശ്രമിക്കുകയാണ്. പക്ഷേ ആ മരത്തിന്റെ വള്ളിയിലേക്ക് മായയ്ക്ക് കൈ എത്തുന്നില്ല. ഇത് കണ്ട് ടെൻഷനോടുകൂടി ഓടി വന്ന ശ്യാമ മേഡം എന്ന് വിളിച്ച് മായയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. മായ കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്നെ രക്ഷിക്കണേ. ആ വള്ളിയെടുത്ത് മായയുടെ കയ്യിലേക്ക് കൊടുത്ത് ശ്യാമ പറയുന്നു, മേഡം ഇതിൽ പിടിച്ചോ, മുറുക്കി പിടിക്ക്. ശേഷം ശ്യാമ ആ വള്ളിയിൽ പിടിച്ചു വലിക്കുകയാണ്. മായ പറയുന്നു, പറ്റുന്നില്ല. കരഞ്ഞുകൊണ്ട് ശ്യാമ ഉറക്കെ വിളിക്കുന്നു, ഓടി വരണേ, ആരെങ്കിലും ഒന്ന് ഓടി വാ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ചേട്ടാ വേഗം വാ. ഇത് കേട്ട അവിടെ ജോലി ചെയ്യുന്ന മൂന്നാലാൾക്കാര് അവിടേക്ക് ഓടി വരികയാണ്. അവരെല്ലാവരും കൂടി ചേർന്ന് മായയെ പിടിച്ചു കയറ്റുന്നു. മായ പൊട്ടിക്കരയുമ്പോൾ മായയുടെ കവിളിൽ തലോടിക്കൊണ്ട് ശ്യാമ പറയുന്നു, മേഡം ഒന്നുമില്ല, കുഴപ്പമില്ല, മേഡം കരയാതെ, മേഡം രക്ഷപ്പെട്ടു, മേഡം നോക്ക്, എന്നെ നോക്ക്, മേഡം ഓക്കെയാ, രക്ഷപ്പെട്ടു. ഭയന്നിരിക്കുന്ന മായ കരഞ്ഞുകൊണ്ട് ശ്യാമയുടെ നെഞ്ചിലേക്ക് ചായുകയാണ്. ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് ശ്യാമ പറയുന്നു, മേഡം കരയാതെ. അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ പറയുകയാണ്, ഈ കുട്ടി കണ്ടതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു, ചതുപ്പിൽ ആര് വീണാലും രക്ഷപ്പെടില്ല, മരണം ഉറപ്പാ. മറ്റൊരാൾ പറയുന്നു, ചതുപ്പിൽ വീണവരെ പിടിച്ചാൽ പിടിക്കുന്നവരും ചതുപ്പിൽ വീഴും, രണ്ടുപേരും മരിക്കും. കരഞ്ഞുകൊണ്ട് മായ പറയുകയാണ്, നന്ദിയുണ്ട് മോളെ, എന്തായാലും നീ എന്നെ രക്ഷിച്ചല്ലോ. ശ്യാമ പറയുകയാണ്, നന്ദിയൊന്നും പറയണ്ട, വീണു കിടക്കുന്നവരെ ഒരു കൈ തന്ന് താങ്ങുന്നത് പുണ്യമാ, ആ ഉപകാരം ചെയ്താൽ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തോ ചെയ്തെന്ന് തോന്നും. മേഡത്തിനെ ആ ചതുപ്പിൽ വീഴ്ചതും ആ ചതുപ്പിൽ നിന്നും എന്നെ കൊണ്ട് മേഡത്തിനെ രക്ഷിച്ചതും കൊടുവ ശ്രീകൃഷ്ണ ഭഗവാനാ. ആ ഭഗവാനോട് മേഡം നന്ദി പറഞ്ഞാ മതി, എന്നോട് പറയണ്ട. പെട്ടെന്ന് നേരെ ഇരുന്ന് ശ്യാമയുടെ കൈ മാറ്റിയിട്ട് ദേഷ്യത്തോടുകൂടി ആലോചിക്കുകയാണ് മായ. ഇത് കണ്ട് ശ്യാമ ചോദിക്കുന്നു, എന്താ മേഡം, ഞാൻ ചതുപ്പിൽ നിന്ന് മേഡത്തെ രക്ഷിച്ചതില് മേഡത്തിന് എന്തെങ്കിലും അഭിമാനക്കുറവുണ്ടോ? മായ മനസ്സിൽ പറയുകയാണ്, മായ അലിയില്ലടി, നീ ചെന്നിരിക്കുന്ന ആ കുടുംബത്തെ തകർത്താലേ ഈ മായയുടെ പക തീരൂ, അതുകൊണ്ട് നീയും എന്റെ ശത്രു തന്നെയാ. അങ്ങനെ മായ പറയുകയാണ്, വേണ്ട, ചതുപ്പിൽ നിന്നും രക്ഷിച്ചത് ഭഗവാനല്ലേ, നീ അല്ലല്ലോ. ഇത് കേട്ട് ശ്യാമ മായയുടെ ദേഹത്തു നിന്നും കൈയെടുത്ത് പതിയെ അവിടെ എഴുന്നേറ്റ് താഴെ ഇരിക്കുന്ന തന്റെ പ്രസാദവും എടുത്ത് പുഞ്ചിരിച്ചുകൊണ്ട് തിരികെ നടന്നു പോകുകയാണ്. കൂടി നിൽക്കുന്ന ആൾക്കാരും പിന്നാലെ പോകുന്നു. മായ ദേഷ്യത്തോടുകൂടി ശ്യാമ പോകുന്നത് നോക്കിയിരിക്കുകയാണ്. തുടർന്ന് ശ്യാമ ഉറക്കെ വിളിച്ച് അഖിൽ റോഡിലൂടെ നടന്നു വരികയാണ്. ഭയത്തോടുകൂടി അഖിൽ മനസ്സിൽ പറയുന്നു, ശ്യാമ ഇതെവിടെ പോയി. അങ്ങനെ അഖിൽ ശ്യാമ ഉറക്കെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. പെട്ടെന്ന് അഖിൽ കാണുകയാണ് പ്രസാദവുമായി നടന്നു വരുന്ന ശ്യാമയെ. സമാധാനത്തോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട് ശ്യാമയുടെ അരികിലേക്ക് ചെന്ന് അഖിൽ ചോദിക്കുന്നു, എന്താ ശ്യാമ ഇത്, ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ? ഒന്നാമത് ശ്യാമയ്ക്ക് പരിചയമില്ലാത്ത സ്ഥലം, വഴിതെറ്റി പോയാലോ, മൊബൈൽ ഫോണും എടുത്തിട്ടില്ല, എന്താ ഫോൺ എടുക്കാത്തത്? ശ്യാമ പറയുന്നു, സാർ ഞാൻ മറന്നുപോയി. ഇത് കേട്ട് അഖിൽ ചോദിക്കുകയാണ്, മറന്നുപോയെന്നോ? ഇതാണോ മറുപടി? നമ്മള് വീട്ടിലല്ല, മൂന്നാറിലാ. ശ്യാമയെ കാണാതെ വന്നപ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നോ? മറ്റുള്ളവരുടെ ടെൻഷൻ കൂടി താൻ മനസ്സിലാക്കണം. ശ്യാമ പറയുന്നു, സോറി അഖിൽ സാർ, ഞാൻ അമ്പലത്തിൽ പോയതാ. അഖിൽ ചോദിക്കുന്നു, അമ്പലമോ, ഇവിടെ എവിടെയാ അമ്പലം? അപ്പോൾ വിരൽ ചൂണ്ടി കാണിച്ചുകൊണ്ട് ശ്യാമ പറയുന്നു, ദാ അവിടെ. ഞാൻ ആ അമ്പലത്തിൽ പോണോന്ന് വിചാരിച്ചതല്ല, ആ ശ്രുതി അമ്പലത്തിൽ പോയി വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ അടുത്ത് അമ്പലം ഉണ്ടെന്ന്, കൃഷ്ണന്റെ അമ്പലം. ഞാൻ അങ്ങനെ പോയതാ. ഇത് കേട്ട് അഖിൽ പറയുകയാണ്, അമ്പലത്തിൽ പോകുന്നതൊക്കെ നല്ല കാര്യമാ, പക്ഷെ പറഞ്ഞിട്ട് പോകണം, ശത്രുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്, അത് മറക്കരുത്. പുഞ്ചിരിച്ചുകൊണ്ട് ശ്യാമ പറയുന്നു, ഒരു ശത്രു ഇപ്പൊ മരിക്കേണ്ടതായിരുന്നു, ഞാനാ രക്ഷിച്ചത്. അഖിൽ ചോദിക്കുന്നു, ശത്രുവിനെ രക്ഷിച്ചെന്നോ? അതാരെയാ? മായാ മേഡം എന്ന് ശ്യാമ പറയുമ്പോൾ വിശ്വസിക്കാനാകാതെ അഖിൽ ചോദിക്കുന്നു, മായാ മേഡമോ, അതെങ്ങനെ? ഉടനെ ശ്യാമ പറയുന്നു, ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. അങ്ങനെ മായയെ രക്ഷിച്ച കാര്യങ്ങളൊക്കെ വിശദമായി ശ്യാമ അഖിലിനോട് പറയുന്നു. തുടർന്ന് അഖിൽ പറയുകയാണ്, അതെന്തായാലും നന്നായി, ആപത്തിൽ രക്ഷിക്കുന്നതാ മനുഷ്യത്വം, നമ്മളെ കൊല്ലാൻ നോക്കിയതിന് ദൈവം കൊടുത്ത ശിക്ഷയാ, അത് ശ്യാമയെ കൊണ്ട് തന്നെ ശ്യാമയുടെ ദൈവം ചെയ്യിപ്പിച്ചു. ഇത് ഒരു മധുരമായ പകരം വീട്ടിലായിരുന്നു. നമ്മളെ കൊല്ലാൻ നടക്കുന്ന ആ സ്ത്രീ മരിച്ചു പൊയ്ക്കോട്ടെ എന്ന് കരുതി ശ്യാമ തിരിച്ചു പോകുന്നില്ലല്ലോ. എനിക്കെന്റെ ശ്യാമയോടുള്ള റെസ്പെക്ട് കൂടുവാ, എന്റെ ഭാര്യ എനിക്ക് അഭിമാനമാ. ഇത് കേട്ട് ശ്യാമ പറയുന്നു, ഏയ് അങ്ങനെയൊന്നും പറയല്ലേ സാർ. അപ്പോൾ അഖിൽ പറയുകയാണ്, അയ്യോ അങ്ങനെ പറഞ്ഞില്ലെങ്കിലാ ഞാൻ സ്നേഹമില്ലാത്തവനായി പോകുന്നത്. അഭിനന്ദനം അർഹിക്കുന്നവരോട് തക്ക സമയത്ത് അത് പറഞ്ഞിരിക്കണം. ശ്യാമയുടെ വലിയ മനസ്സിന് മുന്നിലാ ഞാൻ തലകുനിക്കുന്നത്. ഏത് അമ്പലത്തിൽ പോയാലും കരുണയുള്ള ഒരു മനസ്സ് എനിക്ക് തരണേ എന്നാകണം മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത്. എന്റെ ശ്യാമയുടെ ഈ ഉയർന്ന മനസ്സൊന്നും നമ്മളെ ഉപദ്രവിക്കാൻ നടക്കുന്ന ആ ജഗനും മായയ്ക്കും മനസ്സിലാകില്ല. ശ്യാമയുടെ തോളിൽ പിടിച്ചുകൊണ്ട് അഖിൽ പറയുകയാണ്, സോറി, ഒരിക്കലും എന്റെ പെണ്ണിനോട് ദേഷ്യപ്പെടരുതെന്ന് ഒരു 100 വട്ടം ആണയിട്ട് ഉറപ്പിച്ചതാ, എന്നാലും ദേഷ്യപ്പെട്ടു പോയി, മാപ്പാക്കണം. ഇത് കേട്ട് ശ്യാമ പറയുന്നു, അയ്യോ അരുത് സാർ, അങ്ങനെയൊന്നും പറയരുത്. അഖിൽ പറയുന്നു, ശരി നമുക്ക് റൂമിലേക്ക് പോകാം. അങ്ങനെ ശ്യാമയും കൂട്ടിക്കൊണ്ട് അഖിൽ റൂമിലേക്ക് പോകുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ജഗൻ ദേഷ്യത്തോടുകൂടി പറയുന്നു, നിന്നോട് ഞാൻ അപ്പോഴേ ചോദിച്ചതാ, ഒരുക്കുന്ന കെണി എന്താ, അതൊന്ന് വിശദീകരിച്ച് പറയാമോന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? ഇതിനൊന്നും വിശദീകരണം വേണ്ട, ആ സീക്രട്ട് ഒന്നും പറയാം.
പറയാൻ പറ്റത്തില്ലാന്ന്. ഇത് കേട്ട ശ്രുതി വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ മായ പറയുകയാണ്, ഇതിപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞാ മതി, ഞാൻ ചെന്ന് ആ ചതുപ്പിൽ ചാടി കൊടുക്കുകയും ചെയ്തു. ജഗൻ പറയുന്നു, അതെ, ഒരു പ്ലാൻ ഒരുക്കുമ്പോൾ അത് ഒടുക്കത്തെ പ്ലാൻ ആയിരിക്കണം. പത്മവ്യൂഹം പോലെ, പണ്ട് അഭിമന്യുവിനെ വീഴ്ത്താൻ കൗരവരൊരുക്കിയ പത്മവ്യൂഹം അതുപോലെ ആയിരിക്കണം കെണി. മായ പറയുന്നു, ഇതിപ്പോൾ കാശു കൊടുത്ത് നമ്മൾ തന്നെ കെണിയിൽ വീണ് ചാകുമായിരുന്നു, അട്ട അടിച്ച് എന്നെ ഒരു പരുവമാക്കി കളഞ്ഞു. ശ്രുതി പറയുന്നു, ഞാൻ വിരിച്ച വലയിൽ മായാമേടം ചെന്ന് ചാടുമെന്ന് ഞാൻ എങ്ങനെ അറിയാനാ. ദേഷ്യത്തോടുകൂടി മായ പറയുന്നു, വാ തുറന്ന് പറയണമായിരുന്നു, ആ വഴി പോകരുത്, അവിടെ ചതിക്കുഴിയാണെന്ന്. ശ്രുതി പറയുന്നു, മുറിയിലിരിക്കുന്ന മേഡം ഇത്ര പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുമെന്ന് ഞാൻ കരുതിയില്ല. ജഗൻ പറയുകയാണ്, അബദ്ധം പറ്റിക്കഴിഞ്ഞ് സോറി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ശ്രുതി, വലിയ വീരവാദമായിരുന്നല്ലോ ഞാൻ അവരെ തകർത്തിട്ടുണ്ട്, ഇവരെ തകർത്തിട്ടുണ്ടെന്നൊക്കെ, ഇതിപ്പോൾ പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെയായി. ഇത്രയും സെക്യൂരിറ്റീസ് ചുറ്റുപാടും നടക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു പദ്ധതി എന്തിനാ പ്ലാൻ ചെയ്തത്? അത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമായി പോയില്ലേ? ശ്രുതി പറയുന്നു, സാർ ആ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു എങ്കിൽ അതിൽ പരം ഒരു വിജയമില്ല. ചതുപ്പ് നിലത്തിൽ വീണ് മരിച്ചാൽ അതൊരു മർഡർ കേസല്ല, അതിലൊരു കോൺസ്പിറസി സംശയിക്കുകയുമില്ല. മായ പറയുന്നു, ന്യായങ്ങൾ പലതും പറയാം, ഞാൻ അവിടെ കിടന്ന് ചത്തുപോയിരുന്നെങ്കിലോ? ഇത് കേട്ട് ജഗൻ പറയുന്നു, അങ്ങനെയെങ്ങാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഈ ജഗന്നാഥന്റെ കാട്ടാള രൂപം പലരും കാണുമായിരുന്നു. ഈ റിസോർട്ട് ഞാൻ കത്തിക്കും, അതിനകത്തിട്ട് ദേ ഇവളെ ഞാൻ കത്തിച്ചേനെ. ഈ ജഗന്നാഥനെയും മായയെയും ശ്രുതിക്ക് ശരിക്കും അറിയത്തില്ല. ഞാൻ സാധാരണ കൊട്ടേഷൻ കൊടുക്കുന്നത് കൂടുതലും ബോംബെയിലെ ഗുണ്ടകൾക്ക്. അവന്മാര് വരും, കാര്യം നടത്തും, കാശ് മേടിക്കും, തിരിച്ചു പോകുകയും ചെയ്യും. ഈ വാക്കുകൾ കൊണ്ട് സർക്കസ് കാണിക്കുന്ന പലരും പ്രവൃത്തി കൊണ്ട് പിന്നോട്ടാ, അതാ ഇപ്പൊ ഇവിടെ കണ്ടത്. ശ്രുതി പറയുന്നു, സാർ ഇത് എനിക്ക് പറ്റിയ തെറ്റല്ല, മായാമേടം അവിടെ ചെന്ന് ചാടിയത് എന്റെ കുറ്റം കൊണ്ടല്ല, അങ്ങനെ പറ്റിപ്പോയി. പക്ഷെ ഞാൻ ഏറ്റെടുത്ത കാര്യം ഞാൻ വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ചിരിക്കും, നിങ്ങൾക്ക് എന്നെ 100% വിശ്വസിക്കാം. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോകുമ്പോൾ ജഗൻ പറയുകയാണ്, ഇവക്ക് ഈ മുടിഞ്ഞ ജാട മാത്രമേ ഉള്ളൂ, വെറും വാഴയാണെന്നാ തോന്നുന്നത്. ശരീരവേദന ഉണ്ടോ മായേ? ഹോസ്പിറ്റലിൽ വല്ലതും പോണോ? മായ പറയുന്നു, അതൊന്നും വേണ്ട. പക്ഷേ ഞാനങ്ങ് ഭയന്ന് വിറച്ചു പോയി ജഗൻ. ആ ചതുപ്പിൽ വീണപ്പോൾ ആരോ കാലെ പിടിച്ച് താഴോട്ട് വലിക്കുന്നത് പോലെ മരണത്തെ നേരിട്ട് കാണുകയായിരുന്നു ഞാൻ. ഇഹലോകവും പരലോകവും ഞാൻ കണ്ടു. ജഗൻ പറയുന്നു, നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ അവളോട് പറഞ്ഞത് വെറുതെ ഒന്നുമല്ല, അവളെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കുമായിരുന്നു. മായ പറയുന്നു, ആരെ നമ്മൾ കൊല്ലാൻ ഒരുങ്ങിയോ ആ അവള് വന്ന് എന്നെ രക്ഷിച്ചതാ എന്റെ ഏറ്റവും വലിയ സങ്കടം. ഇത് കേട്ട് വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുന്ന ജഗനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.